ഈ സ്പ്രോക്കർ കറങ്ങുന്നുണ്ടോന്ന് മാത്രം ടൈറ്റ് ആക്കുന്നവർക്കൊക്കെ ഇതിനുള്ളിലായിട്ട് സ്പ്രോക്കർ ഇത് കറങ്ങുന്നുണ്ട്. ഈ ഗാഡിയിലൂടെ ആയിരിക്കണം ബാക്കിക്ക് വരുന്ന ഓയിലാണ്. അപ്പൊ ഇത് ഹായ് അച്ഛൻ പറയാ, ഗ്യാസ് ഓയിൽസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മള് കുറച്ച് ദിവസമായിട്ട് പണിക്കൊന്നും ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ്. ചെറിയ ശരീര അസുഖങ്ങളൊക്കെ കാരണം രണ്ടു ദിവസമായിട്ട് പണിയൊക്കെ ലീവായിരുന്നു. അപ്പം എന്തായാലും നമ്മളെ കൊണ്ട് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു വീഡിയോ ചെയ്താക്കാന്ന് വിചാരിച്ച്, ചിലർക്ക് അത് ഉപകാരപ്പെട്ടേക്കാം, ചിലർക്ക് അത് ഉപകാരപ്പെടില്ല. ഏയ്, അപ്പൊ അച്ഛൻ വരെ കാര്യം ഇത്രയേ ഉള്ളൂ. ഇത് ഹൈമാക്സിന്റെ ഒരു ചെയിൻസോ ആണ്, നമ്മൾ ഉപയോഗിക്കുന്ന ചെയിൻസോ. ഞാൻ ഹൈമാക്സിന്റെ ചൈനയുടെ പ്രൊഡക്റ്റ് ആണ് യൂസ് ചെയ്യണത്. കാരണം നല്ല ചെയിൻസോ സാധനങ്ങളുണ്ട് സ്റ്റില്ലിന്റെ ഒക്കെ, പക്ഷെ അതൊന്നും വാങ്ങാനൊരു കപ്പാസിറ്റി കുറവുകൊണ്ട് ഞാനൊന്നും ഉപയോഗിക്കാറില്ല. ഇതാണ് മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇത് എങ്ങനെ സെറ്റ് ചെയ്ത് ഉപയോഗിക്കാം എന്നുള്ളതാണ് ഇന്ന് വീഡിയോ ആയിട്ട് കാണിക്കാൻ വേണ്ടി പോകുന്നത്. ഇത് എന്താ പറയുന്നത്, പ്രത്യേക കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് മരമുറിക്കാർക്ക് വേണ്ടിയിട്ടോ അങ്ങനെ ഇത് സെറ്റ് ചെയ്യാൻ അറിയുന്നവർക്കോ വേണ്ടിയിട്ടുള്ളതല്ല. ഇത് സെറ്റ് ചെയ്യുന്നത് ഇതുവരെ കാണാത്തവർക്കും അതിന് താല്പര്യം ഉള്ളവരുണ്ടെങ്കിൽ കാണാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ചെറിയൊരു വീഡിയോ ആണ്. അപ്പം സിമ്പിൾ കാര്യമാണ്, സിമ്പിൾ മെത്തേഡാണ്. ഇത് സെറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയം വളരെ ചുരുക്കമാണ്. അപ്പം നമുക്കൊന്ന് കാണാം എങ്ങനെ സെറ്റ് ചെയ്യാം, എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളത്. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെയും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. അപ്പം ഒരു തുടങ്ങാം. ചെയിൻസ് സെറ്റ് ചെയ്യാൻ വേണ്ട ഐറ്റംസ് ഇത്രയേ ഉള്ളൂ. ഒന്ന് നമ്മുടെ മെഷീൻ, പിന്നെ ഇത് അതിൻ്റെ സ്കെയില്. ഈ സ്കെയില് നോക്കാന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അറ്റത്ത് ചെറിയ സ്പ്രോക്കർ ഉണ്ടായിരിക്കും. പക്ഷേ മുന്നോട്ടെ ഇതിൻ്റെ അറ്റത്തൊരു സ്പ്രോക്കർ ഉണ്ടായിരിക്കും. ഈ സ്പ്രോക്കർ കറങ്ങുന്നുണ്ടോ എന്ന് മാത്രം ശ്രദ്ധിക്കുക. ഇത് സ്റ്റെക്കാണെന്നുണ്ടെങ്കിൽ അതിനുള്ള പൊടി കാര്യങ്ങളൊന്നും ഉണ്ടാവും, അതൊന്ന് തട്ടിക്കളയുക. പിന്നെ ബ്ലേഡ്, ബ്ലേഡ് സെറ്റ് ചെയ്യുമ്പോൾ നോക്കേണ്ട കാര്യം ഈ ഷാർപ്നെസ് ഫ്രണ്ടിലേക്ക് വരണം. ആ ഒരൊറ്റ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, ഷാർപ്നെസ് ഫ്രണ്ടിലേക്ക് വരിക. പിന്നെ സ്പാനർ. അപ്പോൾ ഈ സ്പാനർ എടുത്തിട്ട് ആദ്യം തന്നെ ഇവിടെ രണ്ട് നെറ്റ് ഉണ്ട്, ആ നെറ്റ് രണ്ട് ഊരിക്കളയാം. അത്യാവശ്യം സൈക്കിളിൻ്റെ അല്ലെങ്കിൽ ബൈക്കിൻ്റെ ഒക്കെ ചെയിൻ ടൈറ്റ് ആക്കുന്നവർക്കൊക്കെ ഒന്നും ചിന്തിക്കാനില്ല, അത്രയും സിമ്പിളായിരിക്കും. അതിനുശേഷം നമ്മുടെ സ്കെയിൽ എടുക്കുക. ഈ രണ്ട് ബോൾട്ടിൻ്റെ ഇടയിലായിട്ട് അതിനോട് ഒന്നിങ്ങനെ ഹോൾഡ് ചെയ്ത് നിർത്തുക. അതിനുശേഷം നമ്മുടെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ചെയിനിൻ്റെ ഈ ഷാർപ്പുള്ള ഭാഗം ഫ്രണ്ടിലേക്കായിരിക്കണം. അപ്പം ഇതിനുള്ളിൽ ഒരു സ്പ്രോക്കറ്റ് ഉണ്ട് ചെയിനിൻ്റെ ഉള്ളിൽ. ഇവിടെ ഒരു സ്പ്രോക്കറ്റ് ആണ്, അതാ ഇതിനുള്ളിലായിട്ട് സ്പ്രോക്കറ്റ്, ഇത് കറങ്ങുന്നുണ്ട്. ആ സ്പ്രോക്കറ്റിലാണ് ഈ ചെയിനിൻ്റെ ഈ ഒരു ഭാഗം ചെന്നിരിക്കേണ്ടത്. ആ സ്പ്രോക്കറ്റിലാണ്, അതുപോലെ വേണം അതിൽ കൊടുക്കാൻ. അപ്പോൾ നമ്മുടെ ചെയിൻ ഇതിൽ കുടുങ്ങിക്കഴിഞ്ഞാൽ ഏകദേശം ഇങ്ങനെ ഉണ്ടായിരിക്കും. പിന്നെ നമ്മുടെ ഈ സ്കെയിലിന് ഇതുപോലെ തന്നെ ഒരു ഗാഡി ഉണ്ട്. ഈ ഗാഡിയിലൂടെ ആയിരിക്കണം ബാക്കി ബ്ലേഡിൻ്റെ ഭാഗങ്ങൾ പോകേണ്ടത്. അപ്പം അത് കഴിഞ്ഞ് ചെയിൻ കുറച്ച് ലെങ്ത് കൂടുതലുണ്ടായിരിക്കും, അതുകൊണ്ട് കുടുങ്ങാതിരിക്കില്ല എന്തായാലും. അപ്പോൾ ഓക്കെ. അപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ ഇത്ര ലൂസ് ഉണ്ടായിരിക്കും. അപ്പോൾ ലൂസ് കുറച്ചൊന്ന് പോകാൻ വേണ്ടിയിട്ട് സ്കെയിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് മുന്നോട്ട് തള്ളി കൊടുക്കുക. അപ്പോൾ സംഭവം സെറ്റായിരിക്കും. പിന്നെ അതിനുശേഷം നമ്മൾ ഈ ഇതിനിവിടെ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു നമ്മുടെ ബൈക്കിൻ്റെ ഒക്കെ ഇത് ടൈറ്റാക്കും അഡ്ജസ്റ്റബിൾ പോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുന്നൊരു ചെറിയൊരു എന്താ പറയുക, ഒരു കട്ടിങ് ഒരു കുറ്റി പോലത്തെ സംഭവം ഉണ്ടാവും. അത് കയറി നിൽക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഹോളും ഉണ്ട് സ്കെയിലിന്. ചേട്ടോ സ്കെയിലും ഒരു ഹോളും ഉണ്ടായിരിക്കും. ആ ഹോളിലേക്ക് ഇത് വരുന്ന രീതിയിൽ നമ്മളിത് തിരിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വെച്ച് കയറ്റി കൊടുക്കുക. അപ്പോൾ ഞാൻ ചെറിയ രീതിയിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാണ്ട് അത് അഡ്ജസ്റ്റ് ചെയ്താൽ അത് സെറ്റായി. പക്ഷെ നമ്മുടെ ചെയിന് അപ്പോൾ ടൈറ്റ് അല്ല, അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഇതിൽ സെറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ഈ രണ്ട് നെറ്റ് ജസ്റ്റ് ഒന്ന് ഇട്ട് വെക്കുക. ഒരു ഹാഫ് ടൈറ്റ്. അതിനുശേഷം നമ്മുടെ ഈ കവറിൻ്റെ ഈ ഫ്രണ്ട് ഭാഗത്തായിട്ട് ഇവിടെ ഉണ്ട് അവിടെ ഒരു
ചെറിയൊരു സ്ക്രൂ സെറ്റപ്പ് ഉണ്ട്. അതായത് ആ നേരത്തെ കാണിച്ചൊന്നും ഉള്ളിൽ അഡ്ജസ്റ്റബിൾ അഡ്ജസ്റ്റർ അങ്ങോട്ട് മൂവ് ചെയ്യുന്ന സംഭവമാണ്. അപ്പോൾ ഈ ഒരു സാധനം എന്തായാലും കട്ടർ വാടകയ്ക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിലും വാങ്ങുകയാണെന്നില്ല, നമുക്ക് അതിൻ്റെ കുറിച്ച് കിട്ടുന്ന സംഭവമാണ്. ഇതിൻ്റെ ഈ നെറ്റ് അഴിക്കാനും ഇത് അഡ്ജസ്റ്റ് ചെയ്യാനും, ഇനിയിപ്പോൾ സ്ക്രൂ ഡ്രൈവർ ആണെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. അത് വെച്ചിട്ട് ഇവിടെ തിരിച്ചു കൊടുക്കുമ്പോൾ, ടൈറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ ഈ ചെയിൻ ഇങ്ങനെ ടൈറ്റ് വരുന്നത് കാണാം കേട്ടോ. അപ്പം ഇതൊരിക്കലും ഫുൾ ടൈറ്റ് ആവരുത്, നമ്മളിതിങ്ങനെ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു റേഞ്ച് എത്തുമ്പോൾ, അതായത് ഈ ഒരു ചെറിയ ലൂസ് വേണം, ആ ലൂസ് എത്തുന്ന സമയത്ത് നമ്മൾ ടൈറ്റിൽ നിർത്തുക. എന്താണെന്ന് വെച്ചാൽ ഫുൾ ടൈറ്റ് ആക്കാൻ നിൽക്കരുത്, കാരണം ഈ നെറ്റ് ലോഡ് ചെയ്യുന്ന സമയത്ത് ഒന്നും കൂടി ഈ സാധനം ടൈറ്റും. അപ്പോൾ ഈ ഒരു റേഞ്ച്, ഈ ഒരു ലൂസ് ഉണ്ടാകുന്ന സമയത്ത് സ്റ്റോപ്പ് ചെയ്യുക, ഏകദേശം ഒന്ന് ടൈറ്റ് ചെയ്യുക. ഫൈബർ ബോഡിയാണ്, അപ്പോൾ ഫുൾ അമർത്തി ടൈറ്റ് ചെയ്യാൻ നിൽക്കരുത്, ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്യുക. ഇത്രയുള്ള മച്ചാമര കട്ടർ സെറ്റ് ചെയ്യാൻ പറഞ്ഞാൽ. അപ്പോൾ ചുമര ചെയിനൊക്കെ സെറ്റാക്കിയതിന് ശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ഇവിടെ രണ്ട് ടാങ്കുകളുണ്ട്. ഒന്ന് നമ്മളെ പെട്രോൾ ടാങ്കും രണ്ടാമത്തത് ഓയിൽ ടാങ്കും. രണ്ടിലും ഏകദേശം കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ എന്നാലും ഞാൻ ഒഴിച്ച് കാണിച്ചിരാം. ഇത് നമ്മുടെ ചെയിനിലേക്ക് വരുന്ന ഓയിലാണ്. അപ്പോൾ ഇത് സാധാരണ ഇപ്പോൾ യൂസ് ചെയ്യുന്നത് ഈ വണ്ടീൻ്റെയൊക്കെ ഓയിൽ സർവീസ് കഴിയുമ്പോഴുള്ള സെക്കൻഡ്സ് ഓയിൽ ഉണ്ടാവുമല്ലോ, അതാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. ചെയിനിലേക്ക് പോകുന്നതായതുകൊണ്ട് അത് തരിച്ചിട്ടൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൽ പെട്രോളും എങ്കിൽ പെട്രോൾ ഒഴിക്കുക. ഏകദേശം 500 ml കപ്പാസിറ്റി ഉണ്ട്. അതിനുശേഷം ടാങ്ക് മൂടുക. അപ്പം രണ്ടും മൂടി അടച്ചതൊക്കെ ശ്രദ്ധിക്കുക, പലപ്പോഴും അബദ്ധം സംഭവിക്കാറുണ്ട്. അപ്പോൾ ഓക്കെ, അത് കഴിഞ്ഞ് ഓൺ ഓഫ് സ്വിച്ച്, ഇതൊക്കെ എല്ലാത്തിനും ഏകദേശം ഒരുപോലെ തന്നെ ആയിരിക്കും. ഓൺ ഓഫ് സ്വിച്ച് അത് ഓൺ ആക്കുക, നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. ഇതിപ്പോൾ സാധാരണ ഗതിയിൽ ഞാൻ ഇപ്പോൾ നേരത്തെ സ്റ്റാർട്ട് ചെയ്ത് വെച്ചാൽ നമ്മളത് ഒറ്റയടിക്ക് സ്റ്റാർട്ട് ചെയ്തത്, അല്ലാന്ന് വെച്ചാൽ സാധനം പുതിയതായിട്ട് കുറച്ച് വർക്ക് ചെയ്യാത്ത സാധനം കൊണ്ടുവന്ന് ചർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒറ്റയടിക്ക് സ്റ്റാർട്ടാവില്ല. ആ സമയത്ത് നമ്മൾ സാധനം എഞ്ചിൻ ഓൺ ആക്കുക, എന്നാണ് ചോക്ക്, ഈ ചോക്ക് ലെവർ ഒന്ന് വലിക്കുക, രണ്ടടി അടിക്കുക, അതിനുശേഷം ചോക്ക് ഓഫ് ചെയ്യുക. നമ്മളെ കട്ടർ സെറ്റ് ചെയ്യും. ഇനിയിപ്പോൾ ഈ ബ്ലേഡ് കുറച്ച് കാലം എടുക്കാത്ത ബ്ലേഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മളിത് ഇപ്പോൾ സെറ്റ് ചെയ്ത് വെച്ച് രണ്ടടി അടിച്ചാൽ പക്ഷേ ഒന്നുകൂടി ലൂസാവും. ആ സമയത്ത് വീണ്ടും ഒന്ന് ലൂസാക്കുക, ചെയിൻ ടൈറ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക, വീണ്ടും ടൈറ്റ് ആക്കുക. അത്രേ ഉള്ളൂ, പരിപാടി സിമ്പിളാണ്. അപ്പോൾ ഇപ്പോൾ വെച്ചാൽ മറ്റേ ഇതിപ്പം ചെയ്തതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, പലരുടെ ഒരു ധാരണ ഇതൊക്കെ ഒരു വലിയ സംഭവമാണ്, ഇത് ഈ പണിക്കാർക്ക് മാത്രമൊക്കെ നടക്കുള്ളൂ എന്നൊരു ധാരണയൊക്കെ ഉണ്ട്. സംഭവം അങ്ങനെയൊന്നുമല്ല, നമ്മൾ ചെയ്ത് നോക്കിയ എല്ലാ പണിയും പോലെ തന്നെ ഈസി ആയിട്ട് പറ്റുന്ന ഒരു ഏർപ്പാടാണ് ഇതൊക്കെ. പക്ഷേ ഇത് ഉപയോഗിക്കുമ്പോൾ മാത്രം ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതും വലിയ സംഭവമൊന്നുമല്ല, മരത്തിൻ്റെ മുകളിൽ കയറി ഉപയോഗിക്കാനൊന്നും ശ്രമിക്കരുത്, കാരണം അത് അപകടം തന്നെയാണ്. അത് നമ്മൾ ആ പൊസിഷനൊക്കെ സെറ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും അപകടം സംഭവിക്കും, 100% ഉറപ്പാണ്. പക്ഷെ താഴത്തു നിന്നുള്ള അത്യാവശ്യം പണികളൊക്കെ ആർക്കും ചെയ്യാം, ഒരു പ്രശ്നവുമില്ല. പക്ഷേ നമ്മൾ മുറിക്കുന്ന മരത്തിൻ്റെ പൊസിഷനും അത് കിടക്കുന്ന രീതിയൊക്കെ വെച്ചിട്ട് വേണം, പഠിച്ചിട്ട് വേണം മുറിക്കാൻ. അതല്ലാന്നുണ്ടെങ്കിൽ മരം പകുതി മുറിയുന്ന സമയത്ത് മുറി അടയും, ബ്ലേഡ് ലോക്കവും, തിരിച്ചെടുക്കാൻ പറ്റാത്ത കണ്ടീഷനും, വണ്ണുള്ള മരങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടും. പിന്നെ അതുപോലെ തന്നെ ചില ഉറപ്പുള്ള ഭാഗങ്ങൾ വരുമ്പോൾ നിങ്ങൾ കൈ പിടിക്കുന്ന പൊസിഷൻ അല്ലെങ്കിൽ തിരിച്ചടിക്കുന്ന രീതിയിലാണ് പിടിക്കുന്നതെന്നുണ്ടെങ്കിൽ, തിരിച്ചടിക്കുമ്പോൾ എന്തെങ്കിലും അപകടം പറ്റുന്ന രീതിയിലാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒരു പ്രശ്നമാണ്. പിന്നെ ഉള്ള കാര്യം, നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് കട്ട് ചെയ്ത് നല്ല സ്പീഡിലായിരിക്കും കട്ട് ചെയ്യാൻ, നല്ല ആവേശം ഉണ്ടായിരിക്കും. കട്ട് ചെയ്ത് ഫിനിഷ് ചെയ്യുന്ന സമയത്ത് നല്ല മൂർച്ചയുള്ള ബ്ലേഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ കാല് വെച്ചേക്കുന്ന ഈ ഒരു പൊസിഷനിലൊക്കെ ആണെങ്കിൽ, അതായത് ബ്ലേഡ് വന്ന് കറക്റ്റ് അടിക്കാൻ പറ്റുന്ന പൊസിഷനിലൊക്കെ ആണെങ്കിൽ അതും അപകടമാണ്. അപ്പം നിൽക്കേണ്ട രീതികളൊക്കെ ഉണ്ട്, നമ്മളൊന്നും എപ്പോഴും അത് ശ്രദ്ധിക്കാറൊന്നുമില്ല. കാരണം നമ്മൾ ചെയ്ത് പഠിച്ചത് നല്ല രീതിയിലായതുകൊണ്ടും എപ്പോഴും ആ ഒരു അപകടമൊക്കെ മുന്നിൽ കണ്ട് പണിയെടുക്കുന്നതുകൊണ്ട് നമ്മൾ എപ്പോഴും ഒരു നോർമൽ ലെവലിൽ അങ്ങനെ എടുത്തു പോകും. പക്ഷേ പുതിയതായിട്ട് ചെയ്യുന്നവരാരും അങ്ങനെ ഒരിക്കലും ചെയ്യരുത്, കാരണം നല്ല ശ്രദ്ധ വേണം. അപ്പോൾ അതൊക്കെ കാണിച്ചുകൊണ്ട്, അതായത് എന്തൊക്കെ രീതിയിൽ മരം മുറിക്കാൻ പാടില്ല, ഏതൊക്കെ രീതിയിൽ മരം മുറിക്കണം, ചെയിൻസോ ഉപയോഗിച്ച് മുറിക്കണം എന്നുള്ള രീതിയിൽ നമ്മൾ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കാണുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മുടെ ചാനൽ ആരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക, പിന്നെ കൂടെ ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കൽ അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോസുകൾ നമ്മുടെ ചാനലിൽ വന്നുകൊണ്ടിരിക്കും, കാരണം നമ്മൾ ചെയ്യുന്ന പ്രൊഫഷണൽ ഇതായതുകൊണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.